ഉമർ ഫാറൂഖിന്റെ അനുസ്മരണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. നമുക്കറിയാം ഉമർ ഫാറൂഖ് എന്ന സാധാരണ ഒരു വ്യക്തിക്ക് വേണ്ടി രണ്ട് ദിവസം നാം ഈ പരിപാടി സംഘടിപ്പിച്ചത് ഉമറിനോടുള്ള പ്രത്യേകമായ ഒരു അനുകമ്പ കൊണ്ടാണ്. ഇന്നലെ പ്രാസംഗികന്മാരും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഉമർ ഒരു സംഘടനാ നേതാവോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ഒരു സയ്യിദോ ആരുമായിരുന്നില്ല. എന്നിട്ടും സാധാരണക്കാരനായ ഒരു പ്രവർത്തകന്റെ പേരിൽ രണ്ട് ദിവസം നാം ഈ പരിപാടി സംഘടിപ്പിച്ചത് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ ഒരു ആശയം ഉമറിനുണ്ടായിരുന്നു. അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഉമറിൻ്റെ മനസ്സ് ചെറിയ പ്രായമാണെങ്കിലും സാധാരണ ചെറുപ്പക്കാരെ പോലെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നാൽ ഉമർ ചിന്തിച്ചിരുന്നത് ജീവകാരുണ്യത്തെക്കുറിച്ചും ആതുര സേവനത്തെക്കുറിച്ചുമായിരുന്നു. ഗൾഫിലായിരുന്നാലും നാട്ടിലായിരുന്നാലും ഉമറിനെ കാണുന്നവർക്കറിയാം അവൻ്റെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും ഒരു കടലാസോ ഒരു പേനയോ എന്തെങ്കിലും സ്ഥിരമായി കയ്യിലുണ്ടാകും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഉമർ സേവനം ചെയ്തത് ആരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നില്ല. സ്വന്തമായി തന്നെ ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ട് ആളുകളെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുകയും അങ്ങനെ അവരോട് കാര്യം പറഞ്ഞുകൊണ്ട് അവൻ എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു ഉമറിനുള്ളത്. നമുക്കറിയാം ഉമറിനെ കഴിഞ്ഞ അവൻ മരിക്കുന്നതിൻ്റെ മുൻകാലങ്ങളിലൊക്കെ വേനൽക്കാലത്ത് മലയോര പ്രദേശങ്ങളിൽ സ്വന്തമായി വണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക സഹായം സംഘടിപ്പിച്ചുകൊണ്ട് അവൻ സ്വന്തമായി വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം അതറിയുന്നവർക്കാർക്കും ഉമറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയും വിശാലമായ രൂപത്തിൽ ഒരു സാന്ത്വന സ്വഭാവമായിരുന്നു ഉമറിനുണ്ടായിരുന്നത്. ആ ഒരു സ്വഭാവത്തിൻ്റെ കാരണമാണ് ഇത്രയും ആളുകൾ ഉമറിനെ സ്മരിക്കാനുണ്ടായ പ്രത്യേകമായ കാരണം. നമുക്കറിയാം ഉമറിൻ്റെ മരണസമയത്ത് പതിനായിരങ്ങൾ പങ്കെടുത്ത ഉമറിന് വേണ്ടിയുള്ള ആയിരങ്ങൾ പങ്കെടുത്ത ജനാസ നമസ്കാരവും അതോടനുബന്ധിച്ച് പതിനായിരങ്ങൾ SSFന്റെ എല്ലാ സമ്മേളനങ്ങളിൽ വെച്ചും പ്രത്യേകമായി ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തത് നമുക്കറിയുന്ന ഒരു സംഭവമാണ്. ഉമർ മരിച്ച ആ ആഴ്ചയിൽ ഇറങ്ങിയ റിസാല മാസികയിൽ അതേ ആഴ്ചയിൽ ഉമറിൻ്റെ അതേ പ്രായമുള്ള ഒരു മരണം കൂടി ഉണ്ടായിരുന്നു. അതായത് കേരളത്തെ പ്രശസ്തനായ രണ്ട് ആലിമീങ്ങളുടെ ഒരു ആലിമിൻ്റെ പുതിയാപ്പിളയും മറ്റൊരു ആലിമിൻ്റെ മകനുമായ ഒരു അഹ്സനി, അതായത് ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദിൻ്റെ മകനും ബഹുമാനപ്പെട്ട SYS സംസ്ഥാന അധ്യക്ഷൻ പൊന്മള അബ്ദുൽ ഖാർ ഉസ്താദിൻ്റെ മകൾ പുതിയാപ്പിളയുമായ ഒരു അഹ്സനിയും അതേ കാലത്ത് അതേ കാലഘട്ടത്തിൽ മരണപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഉമറിനെയും ആ അഹ്സനിയെയും ഇർസാലിയുടെ ഒരേ കോളത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് സംഘടനയുടെ രണ്ട് ആളുകളായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അതായത് ഉമറിനോടുള്ള ഈ ശാഖയിൽ മാത്രം പ്രവർത്തനത്തിൽ ഒതുങ്ങിയിരുന്ന ഒരു ഉമറിനെ അത്രയും വിശാലമായി പരിചയപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉമറിനുണ്ടായിരുന്ന ആ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രധാന കാരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, ഈ സമയം ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ ഉണ്ട്, സമയവും വളരെ കുറവായതുകൊണ്ട് സ്വാഗതം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. എൻ്റെ സംഘടനാ പ്രവർത്തകരോട് പറയുന്നു, ഉമറിനെ നാം മാതൃകയാക്കേണ്ടത് അവൻ്റെ ജീവകാരുണ്യ പ്രവർത്തനമാണ്. നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്വാന്തന പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് നമ്മുടെ SYS, അതുപോലെ SSF. അത് പരിചയപ്പെടുത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട SYS അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പള്ളങ്കുളസ്ഥ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അങ്ങനെ കേരളത്തിൻ്റെ മുക്കുമൂലുകളിൽ എല്ലാ സ്ഥലങ്ങളിലും സ്വാന്തന പ്രവർത്തനവുമായി SYS പ്രവർത്തകന്മാർ മുന്നോട്ട് പോകുമ്പോൾ ഈ ഉമറിൻ്റെ ഒന്നാം വാർഷികത്തിൽ തന്നെ നമ്മുടെ പഴയ കടപ്പുറം യൂണിറ്റ് ഇൻഷാ അള്ളാ
അങ്ങനെയുള്ള ഒരു സാധന പ്രവർത്തനത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാണ്. ഇന്ന് ഒരു നടക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി ഇവിടെ ഒരു വീൽ ചെയർ നൽകിക്കൊണ്ട് സ്വാധനത്തിന്റെ പഴയകടപ്പുറം യൂണിറ്റിന്റെ പ്രവർത്തനം ഇൻഷാല്ലാ ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ ആളുകളും സംഘടനയോടുകൂടി സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ഇവിടെ സുന്നി സെന്റർ ഇൻഷാല്ലാ അതിന്റെ പണി രണ്ടാം നിലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി സെന്റർ ആയതോടുകൂടി നമ്മുടെ പ്രവർത്തനം അതുമായി കേന്ദ്രീകരിക്കുകയും ഒരു വിശാലമായ സാന്ത്വന പ്രവർത്തനം മനസ്സിൽ കാണുകയും ചെയ്യുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുന്നി സെന്ററിന്റെ ആ വിഷയം പറയുമ്പോൾ നമ്മുടെ ആ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ തങ്ങൾ അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഇനിയും അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് യുവാക്കൾ ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. അതുപോലെ നാം ഇവിടെ തുടങ്ങിവെച്ച ഈ ജീവകാരുണ്യ പ്രവർത്തനം അതിന്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ ആളുകളും പൂർവോപരി പ്രത്യേകിച്ച് യുവാക്കൾ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തകന്മാർ ഇൻഷാല്ലാ ഉമറിന്റെ സ്മരണയ്ക്ക് വേണ്ടി ആ ജീവകാരുണ്യ പ്രവർത്തനം നിലനിർത്താൻ എല്ലാവരും സഹായിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ചൈതന്യത്തിന്റെ നേതൃത്വം നൽകുന്നതുമായ ബഹുമാനപ്പെട്ട സി പി കുഞ്ഞബ്ദുള്ള മുസ്ലിം അവരുകളെയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എസ് വൈ എസിന്റെ ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പള്ളങ്കോട് മദനി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉസ്താദാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഉത്ബോധന പ്രഭാഷണം നടത്തുന്നത് ഒരുപാട് തിരക്കുകളുണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ പ്രമുഖ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായി ഓട്ടപ്പടവ് അവരുകളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വിക്ര ദുആ മജ്ലിസിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ബായർത്തങ്ങളാണ്. ബായർത്തങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ സലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബായർത്തങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വേദിയിൽ ഉള്ള ബഹുമാനപ്പെട്ട എസ് വൈ എസിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സക്കാഫി, ബഹുമാനപ്പെട്ട കെ പി അബ്ദുറഹ്മാൻ സക്കാഫി, ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഉസ്താദ്, ഇവിടെ നിന്ന് എത്താമെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. എല്ലാ ആളുകളുടെയും പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ഇവിടെയും സഹസ്രമൊക്കെയുള്ള ഒരുപാട് പണ്ഡിതന്മാരൊക്കെയുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട സി പി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.